കർണാടകത്തിലെ ഗുരുതരമായ സാഹചര്യത്തിലേക്കാണ് ഇനി പോകാനുള്ളത്. കർണാടകത്തിൽ ഓക്സിജൻ ക്ഷാമം അതിരൂക്ഷമായി തുടരുകയാണ്. പുലർച്ചെ ഓക്സിജൻ കിട്ടാതെ 2 രോഗികൾ കൂടി മരിച്ചു. ഇന്നലെ രാത്രി മാത്രം 4 ആശുപത്രികൾ ഓക്സിജൻ ആവശ്യപ്പെട്ട് അഭ്യർത്ഥന പുറത്തിറക്കി. വൈശാഖ് ആര്യനാണ് ചേരുന്നത്. വൈശാഖ്, ഇന്നത്തെ ദാരുണമായ സംഭവത്തിന്റെ തുടർക്കഥയാണോ വീണ്ടും പുറത്തു വരുന്നത്? തീർച്ചയായിട്ടും പി ജി, ഡൽഹിയിൽ നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച മുൻപ് കണ്ട കാഴ്ചകൾക്ക് സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനങ്ങളും ഇത്തരത്തിലൊരു കാഴ്ചകളിലേക്ക് കടക്കുന്നു എന്നാണ്, അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നാണ് വാർത്തകളിൽ നിന്നും കർണാടകത്തിൽ പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം 24 പേരുടെ മരണത്തിനിടയാക്കിയ ചാമരാജ് നഗറിലെ ആശുപത്രിയിലെ സംഭവത്തിന് ശേഷം ഇത്തരത്തിൽ നിരവധി വാർത്തകൾ, അതായത് ബംഗളൂരുവിലെ ചില ആശുപത്രികൾ പരസ്യമായി തന്നെ ഓക്സിജൻ ക്ഷാമമുണ്ടെന്ന് പറയുന്നൊരു സാഹചര്യം, അതുപോലെ തന്നെ ഇന്ന് പുലർച്ചയോടുകൂടി നഗരത്തിലെ തന്നെ അറക്ക എന്നൊരു ആശുപത്രിയിൽ 2 രോഗികൾ ഓക്സിജൻ കിട്ടാതെ മരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. നിരവധി ആശുപത്രികൾ, ഇതുവരെ 5 ആശുപത്രികൾ ഇതിനോടകം SOS സന്ദേശങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം പത്രക്കുറിപ്പുകളായും മറ്റും കൂടി ഇത്തരത്തിൽ പരസ്യമായിട്ടുള്ള ഓക്സിജൻ അഭ്യർത്ഥനയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കർണാടകത്തിൽ മാത്രമല്ല, ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും ഓക്സിജൻ ക്ഷാമം രൂക്ഷമായി വരുന്നു, പ്രതിസന്ധി കൂടുതലായി വരുന്നു എന്ന വാർത്തകൾ, സൂചനകൾ പുറത്തു വന്നു തുടങ്ങിയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ രൂക്ഷമാകുമെന്ന് തന്നെയാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഏതായാലും നഗരത്തിലെ അർക്ക ആശുപത്രിയിലാണ് 2 രോഗികൾ പുലർച്ചയോടുകൂടി മരിച്ചത്. ഈ ആശുപത്രി അധികൃതർ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടുകൂടി ഇത്തരത്തിൽ ഓക്സിജൻ ക്ഷാമമുണ്ടെന്ന മുന്നറിയിപ്പ് അധികൃതർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതും വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്നലെ നടന്ന ഈ ചാമരാജ്നഗറിലെ ദാരുണ സംഭവം ഒരു റൂറൽ ജില്ലയിലാണ്. ചാമരാജ്നഗർ കേരളവുമായി അതിർത്തി പങ്കിടുന്ന ഒരു ജില്ലയാണ്. ഇത്തരത്തിൽ ഗ്രാമങ്ങളിലേക്ക് ഈ പ്രതിസന്ധി രൂക്ഷമാകുന്നത് യെദ്യൂരപ്പ സർക്കാരിനെ തീർച്ചയായിട്ടും പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഈ 24 പേരും മരിച്ചതാണോ കൊന്നതാണോ എന്നാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ചോദിച്ചത്. പ്രതിപക്ഷം ശക്തമായിട്ടുള്ള വിമർശനമായിട്ട് മുന്നോട്ട് വരുന്നതും സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നു. എന്നാൽ സർക്കാരിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം, പലരും തീവ്ര രോഗാവസ്ഥയിലായിരുന്നു, അസുഖം തീരെ കലശലായിരുന്നു, അവർ ആ രോഗം മൂർച്ഛിച്ചതുകൊണ്ടാണ് മരിച്ചതെന്നാണ്. ഇതിനിടയിൽ ആശ്വാസകരമായി വരുന്ന മറ്റൊരു വാർത്ത എന്നുള്ളത്, അടുത്തയാഴ്ചയോടുകൂടി സംസ്ഥാനത്ത് രോഗവ്യാപനം കുറയുമെന്ന ഒരു പ്രതീക്ഷ ആരോഗ്യ വിദഗ്ധർ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. ഇതൊരല്പം ആശ്വാസകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ നഗരമധ്യത്തിൽ തന്നെ നമുക്ക് കാണാം, വാഹനങ്ങൾ പതിവ് പോലെയുണ്ട്. നിയന്ത്രണങ്ങളിൽ ഘട്ടം ഘട്ടമായി യെദ്യൂരപ്പ സർക്കാർ കാര്യമായിട്ടുള്ള ഇളവ് വരുത്തിയതോടുകൂടി കടകൾ സാധാരണ പോലെ തുറക്കുന്നു, വാഹനങ്ങൾ പുറത്തിറങ്ങുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസവും 40,000-ത്തിലധികം പ്രതിദിന രോഗവ്യാപനം, 200-ൽ അധികം മരണവും ഇവിടെ തുടരുന്നത്. വരും ദിവസങ്ങളിൽ രോഗവ്യാപനം കുറയുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ അധികൃതർക്കുള്ളത്. PG. ശരി വൈശാഖ്.